एकदन्तं महाकायं तप्तकाञ्जनसन्निभं लंबोदरं विशालाक्षं वन्देहं गणनायकम्। ഹായ്, അന്നപൂർണ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കാവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചരിയാണ്. ഇത് അരമണിക്കൂർ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കായപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ച് നന്നായി അരിച്ചെടുക്കണം. നേരത്തെ എടുത്ത് വെച്ചില്ലേ ഒരു ഗ്ലാസ് കടലമാവ്, അതും കൂടെ നമുക്ക് ഇതിൽ തന്നെ അരിച്ചെടുക്കാം. മുളക് പൊടിയും ഇതുപോലെ അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇത് പക്കാവടയുടെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് സേവനഴിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചില്ലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിലും സേവനാഴിയിലും കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് സേവനാഴിയിലോട്ട് ഈ മാവ് നിറച്ചു കൊടുക്കാം. നേരത്തെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഞങ്ങൾ പാം ഓയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതെണ്ണയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വശം ആയിട്ടുണ്ട്, നമുക്കിതിനി മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശങ്ങളും നന്നായി മുരിഞ്ഞു വരണം. ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്, അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് കൈകൊണ്ട് തന്നെ മുറിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ കറിവേപ്പില, അതും ഈ എണ്ണയിൽ തന്നെ നന്നായി മുരിച്ച് ഇതിലേക്ക് ചേർക്കാം.
ഈ കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണം ഈ പക്കവടയ്ക്ക് കിട്ടും. കറിവേപ്പില നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പക്കാവടയിലോട്ട് ചേർക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.